ഹൈഫൈ യൂട്യൂബ്. അപ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാരെ വിശ്വസിക്കാറുണ്ട്, വിശ്വസിക്കുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ നേരെ വാഗമൺ വന്നതാണ്. ബട്ട് നല്ല മഴയായിരുന്നു, അപ്പോൾ പോരുന്ന വഴിക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ നിൽക്കുന്നു, നന്നായിട്ട് മഞ്ഞിറങ്ങി, കുറേ കാണാൻ പറ്റും. ചുറ്റിനും മലയും കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെയാണ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതെൻ്റെ കസിൻ്റെ ഫോണാണ്. സോ അതിൻ്റെതായ ക്ലാരിറ്റിയുടെ വ്യത്യാസം ഉണ്ടാവും. ഓ, എനിക്ക് എപ്പോഴും ഇങ്ങനെ വന്ന് എടുക്കാൻ പറ്റുന്നില്ല, കാര്യം ഞാൻ വേറൊരു കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ എടുക്കുന്നതാണ്. ബട്ട് നൈസ് മൂഡാണ്, പക്ഷേ ഹൈലി ഡേഞ്ചറസുമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാര്യം നല്ല മഴ പെയ്തിട്ട് ഫോണൊക്കെ പൊളിഞ്ഞ് ഇതായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യം. ഞാൻ കുറച്ചും കൂടെ ഉണ്ട്, ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ പോയാലാണ് വാഗമൺ ശരിക്കും എക്സാക്ട് ലൊക്കേഷനിലെത്തുക. പക്ഷേ പോരുന്ന വഴിക്ക് ഇപ്പോഴാണ് ഒന്ന് നൈസായിട്ടൊന്ന് നിർത്താനും ഒക്കെ പറ്റിയൊരു സ്പോട്ട് കിട്ടിയത്. സോ അപ്പോൾ നേരെ കാണാം. യാത്രകൾ സ്നേഹിക്കുന്നവർക്കറിയാം അവരുടെ ഓരോ യാത്രയും എത്രമാത്രം സ്പെഷ്യലായിരിക്കുമെന്ന്. അത് നമ്മുടെ ഒരു ഫാമിലിയൊക്കെയായിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റിയതായിരിക്കും. പക്ഷേ നമുക്ക് പോകുന്ന ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളും നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതിൽ ഈ 3 പിള്ളേരെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര ഇതായിരുന്നു, ബഹളമായിരുന്നു. കാര്യം ഇവർക്ക് ഈ ക്ലൈമറ്റുമായിട്ടൊരു പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇങ്ങനെ നമ്മുടെ സൈഡിൽ കൂടെ അങ്ങ് നടക്കാമെന്ന് ചോദിച്ചെങ്കിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ സൈഡിൽ കണ്ടത്. ഇവിടെ ഫുള്ളും വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചേക്കുവാണ്. നോക്കാൻ പോലും ഇത്രയും നൈസ് സ്ഥലമൊക്കെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെയുള്ള വഴിയിൽ ഈ മേളിലേക്ക് എത്തിയപ്പോൾ ഈ റോഡ് നല്ല അടിവട്ടി റോഡുമാണ്. ഈ സൈഡ് ഫുൾ ഇവിടെ മൊട്ടക്കുന്നെന്ന് പറയും. ഇവിടെ മൊട്ട പോലെ തന്നെ ഇങ്ങനെ കമത്തി വെച്ചേക്കണ പോലെയാണ് കുന്നൊക്കെ ഇരിക്കണം. ഒരു രസം തന്നെയാണ് കാണാനും. അപ്പോൾ അതിൻ്റെ മണ്ടേ കൂടെ ഒന്ന് ഓടി കയറണമെന്നുള്ള മൈൻഡിലൂടെ ഞാനിങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ റോഡ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനിടയ്ക്കുള്ള മഴയും കാറ്റത്തും ഇങ്ങനെ തണുപ്പത്തേക്ക് നടക്കാനൊക്കെ അല്ലേ രസമല്ലേ. ഒറ്റയ്ക്ക് ഈ വേസ്റ്റൊക്കെ സൈഡിൽ ഇട്ടേക്കണ കണ്ടപ്പോൾ ഒട്ടും സഹിച്ചില്ല. അങ്ങനെ ഈ മലയിലേക്ക് ഞാൻ ഉന്നം വെച്ച് അങ്ങ് ഓടി കയറുവാണ്. അങ്ങ് കയറട കയറ്റെന്നൊക്കെ പറയുമ്പോഴേക്കും കാണുന്ന പോലെയൊന്നും അല്ല. ഇതങ്ങ് കയറി ചെല്ലാൻ നേരത്തുള്ള കാഴ്ച ഒരമ്പമ്പര സാധനമാണ്. മഴയൊക്കെ പെയ്ത് അതിൻ്റെ താഴെ ചെറിയ ഉറവയും ഇങ്ങനെ ഒഴുകുന്ന സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ ഒക്കെ നമ്മുടെ കുരിപ്പുകളാരും അന്നോട്ടൊന്നും അടുപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല. എല്ലാം കടന്ന് കരച്ചിലായിരുന്നു. നല്ല കാറ്റുണ്ട്, സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ആയിരുന്നുമല്ല. ബട്ട് നൈസ്, ഈയിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് വന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെച്ചാൽ മതി കേട്ടോ. അതായത് വലിയൊരു സെറ്റ് ഒരു യാത്ര വിവരണം പോലെയൊന്നുമല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റാണ്, ഒന്നും പറഞ്ഞാൽ ക്ലിയർ അല്ല. അപ്പോൾ നമ്മളെ കുരുപ്പുകളൊക്കെ പെറുക്കാനുള്ള പരിപാടിയാണ് അടുത്തത്. അങ്ങനെ ഈ കുരുപ്പുകളൊക്കെ പെറുക്കിക്കൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുകൊണ്ടെല്ലാം തീർന്നു എന്ന് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ യാത്രകളായി നമ്മൾ പിന്നെയും വരും. അപ്പോൾ ശരിയെന്നാ.